നമസ്കാരം. പോസിറ്റീവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മരുന്ന് വ്യാപാര രംഗത്തെ ചൂഷണം ചെറുക്കാൻ തൃശൂരിൽ ജനപ്രിയ മെഡിക്കൽ സ്റ്റോറുകൾ. സംരംഭത്തിന് പിന്നിൽ പ്രവാസി കൂട്ടായ്മ. കുട്ടികളെ ഉല്ലസിച്ച് ജീവിക്കാൻ പഠിപ്പിച്ച് കാളിദാസ കലാകേന്ദ്രം. കൊക്കരക്കോ എന്ന നാടകത്തിൽ അരങ്ങ് തകർത്ത് കുട്ടികൾ. ആദിവാസി സമൂഹത്തിന് കൈത്താങ്ങായി ഗ്രാമവാസികൾ. പ്രതിസന്ധിയിൽ തണലാകുന്നത് ചെറുവാടി ഡെവലപ്മെന്റ് സൊസൈറ്റി. വൈകല്യങ്ങളെ ആത്മധൈര്യത്തോടെ നേരിട്ട് ആദിത്. വെല്ലുവിളി കൂസാതെ പ്രതീക്ഷയുടെ ഓളങ്ങളിൽ നീന്തിക്കയറി 13-കാരൻ. ജീവിതത്തിൽ വൈരവും വിദ്വേഷവും മറന്ന് ജീവിക്കാനും ഒപ്പം ചിരിച്ചുല്ലസിക്കാനും കുട്ടികളെ പഠിപ്പിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ നാടക ട്രൂപ്പായ കൊല്ലത്തെ കാളിദാസ കലാകേന്ദ്രം. കൊക്കരക്കോ എന്ന് പേരിട്ടിരിക്കുന്ന നാടകത്തിലെ അഭിനേതാക്കളെല്ലാം കുട്ടികളാണ്. ചെറിയ വാക്ക് തർക്കങ്ങൾ പോലും എങ്ങനെ വലിയ കലഹങ്ങളായി മാറുന്നുവെന്നും അവ ഇല്ലാതാക്കാൻ ഒരു നാടകത്തിലൂടെ എങ്ങനെ കഴിയുമെന്നും കാട്ടിത്തരികയാണ് കൊല്ലം ജുവനൈൽ ഹോമിൽ കാളിദാസ കലാകേന്ദ്രം കുട്ടികൾക്കായി സംഘടിപ്പിച്ച തുമ്പിക്കൂട്ടം എന്ന് പേരിട്ടിരിക്കുന്ന പഞ്ചദിന നാടകക്കളരിയിലൂടെ. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ കുറ്റങ്ങൾക്ക് ജുവനൈൽ ഹോമിലെത്തിയ കുട്ടികൾക്ക് കൊക്കരക്കോ എന്ന നാടകം നവ്യാനുഭവമാണ് പകർന്നു നൽകിയത്. നാടകത്തോട് അഭിരുചിയുള്ളവരെ കണ്ടെത്തി പ്രാഥമിക അറിവ് നൽകാനും നാടകക്കളരി ലക്ഷ്യമിട്ടിരുന്നു. 20 മിനിറ്റ് ദൈർഘ്യമുള്ളതാണ് കൊക്കരക്കോ എന്ന നാടകം. ആൺകുട്ടികളും പെൺകുട്ടികളും നാടകക്കളരിയിൽ പങ്കെടുത്തത് പകയും വിദ്വേഷവും വൈരാഗ്യവുമൊക്കെ അവസാനിപ്പിച്ചിട്ടായിരുന്നു. പങ്കെടുത്ത അത്രയും നിമിഷം കുട്ടികൾക്ക് അതുകൊണ്ടുതന്നെ നല്ല ഒരുപിടി ഓർമ്മകളാണ് സമ്മാനിച്ചത്. 5 ദിവസം നീണ്ടുനിന്ന നാടകക്കളരിയുടെ സമാപനം കൊല്ലം മേയർ അഡ്വക്കേറ്റ് വി രാജേന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. അവിടെയൊക്കെ ഒരു ശേഷി നാടകവുമായി ബന്ധപ്പെടുത്തി അവിടെ ഒരു കലാപരമായ ശേഷി വളർത്തുക എന്നുള്ള ഒരു വലിയ പ്രവർത്തനമാണ് ഇവിടെ. 5 ദിവസക്കാലമാണെങ്കിലും ഒരു ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് വേറെ ഒരു വലിയ ക്യാമ്പിൽ കുട്ടികൾ അവതരിപ്പിക്കുന്നു. ഒരു മാസം പങ്കെടുത്തിട്ട് അവതരിപ്പിക്കുന്ന പോലെ കുട്ടികൾക്ക് അത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആർ ജയപ്രകാശ്, ജീവൻ ന്യൂസ്, കൊല്ലം. മരുന്ന് വ്യാപാര രംഗത്തെ ചൂഷണവും കൊള്ളയും നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാനത്തൊട്ടാകെ ജനപ്രിയ മെഡിക്കൽ സ്റ്റോറുകൾ സ്ഥാപിക്കാൻ ശ്രമം. ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം പ്രവാസി മലയാളികളാണ് ഈ സംരംഭത്തിന് പിന്നിൽ. ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായം 96,000 കോടി രൂപയുടേതാണ്. ഇതിൽ വലിയൊരു പങ്ക് കേരളത്തിൻ്റെതും 15,000 കോടി രൂപയിലധികമാണ് കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഒരു വർഷം മരുന്നുകൾക്കായി വിനിയോഗിക്കപ്പെടുന്ന പണം. ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്ന മരുന്ന് വ്യാപാര മേഖലയിൽ ഉപഭോക്താവിന് മറ്റുൽപ്പന്നങ്ങളെപ്പോലെ തെരഞ്ഞെടുപ്പിനുള്ള സാധ്യത ഇല്ലെന്നതാണ് ഇതിന് പ്രധാന കാരണം. ഈ അവസ്ഥയെ മറികടക്കാനാണ് ജനപ്രിയ മെഡിക്കൽസ് എന്ന ജനകീയ ഔഷധശാലയുടെ ശ്രമം. ഈ രംഗത്ത് മാനുഫാക്ചറേഴ്സ്, ഡോക്ടേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, മെഡിക്കൽ വിതരണക്കാർ എല്ലാവരും അടങ്ങുന്ന ഒരു ശൃംഖലയുണ്ട്. എല്ലാവരും കൊള്ളക്കാരല്ല, പക്ഷെ നിർഭാഗ്യവശാൽ ഇത് ചൂഷണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഒരു ജനകീയ പ്രതിരോധം എന്ന രീതിയിൽ സെൻട്രലൈസ് പർച്ചേസ് വഴി വിതരണക്കാരുടെ ഈ കുത്ത ഇതിന് അഴിമതിക്ക് മറ്റേ ചൂഷണത്തിന് മാറ്റി നിർത്തിക്കൊണ്ട് വിതരണക്കാരെ പരമാവധി അവോയ്ഡ് ചെയ്തുകൊണ്ട് പരമാവധി ലാഭത്തിൽ മരുന്നുകൾ ശേഖരിച്ചുകൊണ്ട് അത് എല്ലാം തന്നെ പേഷ്യൻസിനെ എൻഡ് കൺസ്യൂമറിന് പാസ് ഓൺ ചെയ്യുക എന്ന ശാസ്ത്രീയമായ ഒരു രീതിയാണ് ഞങ്ങളിവിടെ അവലംബിക്കുന്നത്. പ്രവാസി ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കമ്പനിക്ക് കീഴിൽ സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും ജനപ്രിയ മെഡിക്കൽസ് ആരംഭിക്കാനാണ് പദ്ധതി. ആദ്യഘട്ടം 20 ഷോപ്പുകൾ 3 മാസത്തിനുള്ളിൽ
ദിവസത്തിനുള്ളിൽ മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലായി ആരംഭിക്കും. എല്ലാ മരുന്നുകളും ഏറ്റവും കുറവ് 14% വില കുറച്ചു നൽകും. കേന്ദ്രീകൃത പർച്ചേസ് വഴി വിതരണക്കാരുടെയും ഇടനിലക്കാരുടെയും തട്ടിപ്പൊഴിവാക്കി ന്യായമായ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് മരുന്ന് നൽകുമെന്നാണ് ഭാരവാഹികൾ പറയുന്നത്. ലാഭമുണ്ടാക്കുന്ന വ്യവസായമായല്ല സാമൂഹിക പ്രതിബദ്ധതയോടെയുള്ള പ്രവർത്തനമായാണ് കാണുന്നത്. എന്നാൽ മുടക്കുമുതൽ തിരിച്ചു ലഭിക്കുകയും വേണം. പ്രവാസികൾക്കും പ്രവാസി സംഘം പ്രവർത്തകർക്കും ഫ്രാഞ്ചൈസി അടിസ്ഥാനത്തിൽ ഈ സംരംഭത്തിൽ പങ്കാളികളാകാം. ജീവൻ ന്യൂസ് തൃശൂർ. ജീവിത പ്രതിസന്ധിയിൽ വിധിയോട് പോരാടുന്ന ആദിവാസി സമൂഹത്തിന് പ്രതീക്ഷയുടെ വെളിച്ചമായി കോഴിക്കോട് മുക്കത്തെ ഒരു സംഘം ഗ്രാമവാസികൾ. കോഴിക്കോട് മലപ്പുറം അതിർത്തി പങ്കിടുന്ന വേഴക്കാട് ചെക്കുന്നിമലയിലെ ആദിവാസികൾക്കാണ് മുക്കം ചെറുവാടി ഗ്രാമത്തിലെ ചെറുവാടി ഡെവലപ്മെന്റ് പ്രവർത്തകർ ആശ്വാസവുമായി എത്തുന്നത്. ഗ്രാമത്തിലെ സുമനസ്സുകളുടെ സഹായം ശേഖരിച്ച് ഇവർ ഇത്തവണ യാത്ര തിരിച്ചത് ചെക്കുന്നിമല മയിലാടുംകുന്ന് ആദിവാസി ഊരുകളിലേക്കാണ്. ആഴ്ചകളോളം അരപ്പട്ടിണിയും മുഴുപട്ടിണിയുമായി ആരോടും പ്രതിഷേധമറിയിക്കാതെ ജീവിതം തള്ളി നീക്കുന്നവർക്കിടയിലേക്ക് പട്ടിണി അകറ്റാനുള്ള സാധന സാമഗ്രികൾ നൽകുകയാണ് യാത്രയുടെ ലക്ഷ്യം. ദുർഘടമായ പാതയോരവും മറികടന്ന് മലമുത്തന്മാർ എന്ന ആദിവാസി ഗോത്രവിഭാഗം താമസിക്കുന്ന ഊരുകളിലെത്തുമ്പോൾ തങ്ങളുടെ വിശപ്പകറ്റാൻ വന്നവരെ അവർ സ്നേഹത്തോടെ വരവേറ്റു. കഴിഞ്ഞ ദിവസമാണ് ഇവർക്ക് വനങ്ങളിൽ പോയിട്ട് ഇത് സംഭരിക്കാൻ കഴിയുന്നില്ല, കൊടും പട്ടിണിയാണെന്ന് ഇവിടുന്ന് അടുത്തുള്ള സുഹൃത്തുക്കളെ അറിയിച്ചതിന് അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ എത്തിയത്. പിന്നെ ഇവർക്കാണെങ്കിൽ 4.5 kilometer റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരണം, എത്ര കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ അവശ്യ അനുഭവിക്കുന്നത്. 1 മാസത്തിൽ 2 പ്രാവശ്യങ്ങൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. കോഴിക്കോട് മുക്കം ചെറുവാടി കേന്ദ്രീകരിച്ച് രൂപീകരിച്ച ചെറുവാടി ഡെവലപ്മെന്റ് ഫോറം പ്രവർത്തകർ ഇടയ്ക്ക് ഗ്രാമത്തിന് പുറത്തേക്കും സഹായഹസ്തമായി എത്താറുണ്ട്. വയനാട് അട്ടപ്പാടി ആദിവാസി ഊരുകളിലേക്ക് ഭക്ഷണ പാക്കുമായി പോകുന്ന CDF പ്രവർത്തകർ ഇത്തവണ ചെക്കുന്നിമലയിലെത്തിയത് യാദൃച്ഛികം. നമ്മളാൽ ചെയ്യുന്ന സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന ആളുകളെ കണ്ടെത്തി അവരെ നാടിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചതും അവിടെ ഈ പരിപാടികൾ ചെയ്യുന്നതും. ഇവിടെ നമ്മുടെ അയൽപ്രദേശമായ ഒതായിൽ ഈ അടുത്ത കാലത്താണ് ഇവിടെ വൈദ്യുതി എത്തിയത്. അത് വയറിംഗ് ചെയ്യാൻ വേണ്ടി ചെറുവാടിയിൽ നിന്ന് നമ്മൾ സന്നദ്ധ പ്രവർത്തകരാണ് ഇവിടെ വന്നത്. അപ്പോൾ നമ്മൾ ഈ കഥകൾ അറിയണം, ഇവിടെ ഇങ്ങനെ ഒരു കോളനി ഉണ്ട് എന്നും. വൈദ്യുതി കിട്ടാക്കനിയായി എന്ന് കരുതിയ മയിലാടുംകുന്നുകാരുടെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കി CDF പ്രവർത്തകരുടെ ഇടപെടലിൽ സർക്കാർ സൗജന്യ വൈദ്യുതി വിതരണം നടപ്പിലാക്കി. 20 കുടുംബങ്ങൾ താമസിക്കുന്ന ഈ ഊരുകളിൽ ഇനി പട്ടിണി മരണം ഉണ്ടാകില്ലെന്നും ഉറപ്പിക്കാം. കാരണം എല്ലാ മാസവും 2 തവണകളിലായി CDF പ്രവർത്തകർ ഭക്ഷണം എത്തിക്കുമെന്ന വാഗ്ദാനം നൽകിയാണ് മലയിറങ്ങിയത്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ നിഖിലിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം അജീഷ തുളി, ജീവൻ ന്യൂസ്. അവതാരകയായി തിളങ്ങുന്ന 5-ാം ക്ലാസ്സുകാരി വേദികളിൽ മനം കവരുന്നു. തൃശൂർ ദേവമാതാ സ്കൂളിലെ സന സാജുവാണ് കാഴ്ചക്കാർക്ക് പ്രിയങ്കരിയാകുന്നത്. So now let's warm back to our topic. We already had 2 smart callers. So now let's see if we have our third. അവതരണത്തിലെ മികവും മിടുക്കുമാണ് സനയെ മിനി സ്ക്രീനിലും വേദികളിലും വേറിട്ട് നിർത്തുന്നത്. 2-ാം ക്ലാസ് മുതൽ പരിപാടികളുടെ അവതരണത്തിൽ താല്പര്യം കാണിച്ചിരുന്ന ഈ കുഞ്ഞ് അവതാരകയെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത് ദുബായിലെ NTV ആണ്. പിന്നെ നിരവധി വേദികളിൽ സന തന്റെ സാന്നിധ്യം കൊണ്ടും വാക്ചാതുരി കൊണ്ടും സദസ്സിനെ കയ്യിലെടുത്തു. എനിക്ക് TV ഷോസ് ഇങ്ങനെ ടോക്സും ഇന്റർവ്യൂ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സ്റ്റേജ് ഷോസ് ഒക്കെ ആങ്കർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു കിഡോ കിഡ്സ്. Welcome everyone, today is a new episode and I know you're all waiting for today's episode because we have a special guest with us and it's none other than Neera. ചെറുപ്പം മുതൽ ദുബായിൽ ആയതിനാൽ ഇംഗ്ലീഷിലാണ് സനയ്ക്ക് കൂടുതൽ വഴക്കം. സംഗീതത്തിലും താല്പര്യമുള്ള ഈ മിടുക്കി ദുബായിലെ റേഡിയോ മീലും പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. I keep falling down, keep on hitting the ground, but I always get up now to see what's next. ജോയ് അലുക്കാസിൽ ജോലി ചെയ്യുന്ന സാജു പോളിന്റെയും ബിനിയുടെയും മകളാണ്. നാട്ടിലേക്ക് തിരികെ എത്തിയ കുടുംബം ഇപ്പോൾ തൃശൂർ അയ്യന്തോളിലാണ് താമസം. 6-ാം ക്ലാസ്സിലേക്ക് ജയിച്ച സനയ്ക്ക് പഠനത്തിനും അവതരണത്തിനുമൊപ്പം ഫാഷൻ ഡിസൈനർ ആവാനാണ് മോഹം. ഞാനും ജീവൻ ന്യൂസ് കൊച്ചി. പഴയ കെട്ടിടം പൊളിച്ചു നീക്കി പുതിയത് പണിയുക എന്നത് പഴങ്കഥ. സാങ്കേതിക വൈഭവത്തിലൂടെ നിലവിലുള്ള കെട്ടിടം നിലനിർത്തി പള്ളി പണിതത് പുതിയ കഥ. കോതമംഗലം വിമലഗിരി പബ്ലിക് സ്കൂളിന്റെ ഭാഗമായ കെട്ടിടം അങ്ങനെ വിമലഗിരി സെന്റ് മേരീസ് പള്ളിയായി. നിലവിലുള്ള കെട്ടിടം പൊളിച്ചു നീക്കാതെ ഉയരം വർദ്ധിപ്പിച്ചാണ് പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. സ്വന്തമായ ഒരു ഇടവക പള്ളി എന്ന സ്വപ്നം പൂവണിയാതെ വന്നപ്പോൾ കഴിഞ്ഞ 36 വർഷമായി സ്കൂളിന്റെ ഭാഗമായി പ്രവർത്തിച്ചു വന്ന കെട്ടിടം പള്ളിയായി രൂപാന്തരപ്പെടുത്തുകയായിരുന്നു.
ഭാരിച്ച ചെലവ് താങ്ങാനാകാത്തതിനാൽ ഇടവകുപ്പുകാരി ഫാദർ ജോയ് മാങ്കുളത്തെയും കൂട്ടരെയും മറ്റൊരു നിർണായക തീരുമാനത്തിന് പ്രേരിപ്പിക്കുകയായിരുന്നു. പഴയ കെട്ടിടങ്ങൾ ഉയർത്തി ബലപ്പെടുത്തിയ ശേഷം പുതിയ കെട്ടിടമായി രൂപപ്പെടുത്തുന്ന കൊച്ചി കടവന്ത്രയിലെ EDSS എന്ന കമ്പനിയുമായി ഇവർ ബന്ധപ്പെട്ടു. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ മൂന്നിലൊന്ന് ചെലവിൽ ഈ ഉദ്യമം കമ്പനി ഏറ്റെടുക്കുകയായിരുന്നു. പുതിയൊരു കെട്ടിടം ഇപ്പോൾ പൊളിച്ച് നമ്മുടെ ആവശ്യമനുസരിച്ച് നമ്മൾ ചേഞ്ചസ് കസ്റ്റമൈസ് ചെയ്തെടുക്കുകയാണെങ്കിൽ വരുന്ന കോസ്റ്റ് എത്ര വരുന്നു? അതിൻ്റെ ഒരു 1/3 to 1/4 കോസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ വരുള്ളൂ. അത് ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ പോലെ ഇരിക്കും. ഇപ്പോൾ സ്ട്രക്ചർ ഇൻ ദ സെൻസ് സൈസ് പോലെ ഇരിക്കും. വലിയ ബിൽഡിംഗ് ആണെങ്കിൽ ആ റേഷ്യോ പിന്നെ മാറും. നിലവിലെ സ്കൂൾ കെട്ടിടത്തിന്റെ മുകൾ നില അപ്പാടെ നിലനിർത്തി 14 മാസം കൊണ്ടാണ് പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ആദ്യഘട്ടത്തിൽ ഇരുനില കെട്ടിടം 4 അടി ഉയർത്തുകയും പിന്നീട് കെട്ടിടത്തിന്റെ അടിത്തറ ബലപ്പെടുത്തി വശങ്ങളിൽ പുതുതായി പണിത 4 പില്ലറുകളിലും 2 ബീമുകളിലുമായി മുകളിലത്തെ നില ഉറപ്പിക്കുകയുമായിരുന്നു. ഇങ്ങനത്തെ വർക്ക് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ഒരു വർക്കാണ്. വേറെ ആരും ഇതുപോലത്തെ വർക്ക് ചെയ്തതായിട്ട് അറിവില്ല. മുകളിലൊരു നില നിർത്തിക്കൊണ്ട് വേറെ ചെയ്തതായിട്ട് അറിവില്ല. എഞ്ചിനീയറിംഗ് വൈഭവവും സാങ്കേതിക മികവും ഒത്തുചേർന്ന് സാംസ്കാരിക തനിമയോടെ നിർമ്മാണം പൂർത്തിയാക്കിയ പള്ളിയുടെ ഉദ്ഘാടനം 15 May മൂവാറ്റുപുഴ ബിഷപ്പ് റവറൻഡ് ഡോക്ടർ അബ്രഹാം മാർ ജൂലിയോസ് നിർവഹിക്കും. ജീവൻ ന്യൂസ് കോതമംഗലം. പോസിറ്റീവ് ന്യൂസിൽ ഒരിടവേള. ആത്മധൈര്യം കൊണ്ട് ഏത് പ്രതിസന്ധിയും മറികടക്കാമെന്ന് തെളിയിക്കുകയാണ് ആദിത്. ജന്മന ബദിരനും മൂകനുമായ ആദിത് എന്ന 13-കാരൻ പെരിയാറിന്റെ വീതിയേറിയ ഭാഗമായ അദ്വൈതാശ്രമ കടവിൽ നിന്ന് ശിവരാത്രി മണപ്പുറത്തേക്ക് നീന്തിക്കയറിയത് കാണികളെ വിസ്മയിപ്പിച്ചു. 24 ദിവസത്തെ പരിശീലനം കൊണ്ടാണ് ആദിത് പുഴ നീന്തിക്കയറാൻ പ്രാപ്തി നേടിയത്. ജന്മന സംസാരശേഷിയും കേൾവിശക്തിയുമില്ലാത്ത ആദിത് പരിശീലകന്റെ ആംഗ്യത്തിലൂടെയുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് നീന്തൽ അഭ്യസിച്ചത്. പരിശീലനത്തിനിടയിൽ 2 മണിക്കൂറിലേറെ സമയം 30 അടിത്താഴ്ചയുള്ള ഭാഗത്ത് തുഴഞ്ഞുകിടന്നിരുന്നു. ആലുവ അദ്വൈതാശ്രമം കടവിൽ നിന്ന് ശിവരാത്രി മണപ്പുറത്തേക്ക് ആദിത് നീന്തിക്കയറിയത് 38 മിനിറ്റ് കൊണ്ടാണ്. യാതൊരു ഭയവുമില്ലാതെയാണ് നീന്തിയതെന്നും ആദിത് അമ്മൂമ്മയോട് തന്റെ ഭാഷയിൽ പറഞ്ഞു. ഇപ്പം നീന്തല് നീന്തിയപ്പോ പേടിയുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇല്ല എന്നാണ് അവൻ പറയുന്നത്. നല്ല കോൺഫിഡൻസോടെ സന്തോഷവാനാണെന്നാണ് അവൻ പറഞ്ഞത്. പിന്നെ അവൻ ദൈവത്തിന് താങ്ക്സ് ആണ് പറഞ്ഞത്. യേശു എൻ്റെ രക്ഷകൻ. പിന്നെ ടീച്ചേഴ്സിനും സാറിനും ഉള്ള താങ്ക്സും അവൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവനെ ഇപ്പം സാറിൻ്റെ അടുത്ത് ഞാൻ കണ്ണ് കാണാൻ മേലാത്ത ഒരു കുട്ടിയെ സാറ് 2 വർഷം മുമ്പ് നീന്തി കിടത്തുന്നു. 9 വയസ്സായ കുട്ടി. 24 ദിവസം കൊണ്ട് ആദ്യ സാറിൻ്റെ കീഴിൽ പരിശീലനം നടത്തി ട്രയൽ കഴിഞ്ഞു. ഇപ്പോൾ ഇത്രയൊക്കെ ആയി. ഞാനും ദൈവത്തിന് നന്ദി പറയുന്നു. ഒപ്പം സാറിനും ഇതിനോട് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഇവിടെ. അവർക്കെല്ലാവർക്കും എൻ്റെ നന്ദി. ഭിന്നശേഷിക്കാരനായ ആദിത് കുറഞ്ഞ സമയം കൊണ്ട് നീന്തൽ അഭ്യസിച്ചത് എല്ലാവർക്കും മാതൃകയാണെന്ന് പരിശീലകൻ സജീവ് വളാശ്ശേരി പറഞ്ഞു. തുടക്കത്തിൽ എനിക്ക് ഇവനെ പഠിപ്പിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് കേൾക്കാനും കഴിയില്ല, ആദിക്ക് തിരിച്ച് ചോദിക്കാനും കഴിയില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷെ അത് ആംഗ്യ ഭാഷ ഞാനും പെട്ടെന്ന് തന്നെ പഠിച്ച് മനസ്സിലാക്കി ഇവനെ വേഗം തന്നെ പഠിപ്പിക്കാൻ തയ്യാറായി. അത് ഇവൻ്റെ വളരെ കഴിവ് കൂടിയായപ്പോൾ അത് പെട്ടെന്ന് പ്രാവർത്തികമാക്കി. അങ്ങനെയാണ് 24 ദിവസം കൊണ്ട് ഈ 30 അടി ആഴത്തിലും 600 മീറ്റർ വീതിയിലും ഉള്ള സ്ഥലത്ത് നീന്തി കടക്കാൻ തയ്യാറായത്. ഈ വേനലവധിക്കാലത്തെ മാത്രം 350 കുട്ടികളെയാണ് സജീവ് വളാശ്ശേരി പെരിയാറിൽ നീന്തൽ പരിശീലിപ്പിക്കുന്നത്. 7 വർഷത്തിനുള്ളിൽ 750 പേരെയാണ് നീന്തൽ പഠിപ്പിച്ചത്. മുനിസിപ്പൽ കൗൺസിലർ AC സന്തോഷ് കുമാർ ആദിത്തിന്റെ നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും ബന്ധുക്കളും ആദിത്തിനെ സ്വീകരിക്കാനെത്തിയിരുന്നു. ജീവൻ ന്യൂസ് കൊച്ചി. കേരളത്തിലെ പ്രമുഖ ഫാഷൻ ഡിസൈനിംഗ് കോഴ്സ് പരിശീലന കേന്ദ്രമായ GITD ഒരുക്കിയ പ്രദർശനമേള വേറിട്ട കാഴ്ചയായി. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും സ്വയം നിർമ്മിച്ച ഫാഷൻ വസ്ത്രങ്ങളുടെയും കരകൗശല ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനമാണ് നടന്നത്. GITDയിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപികമാരുടെയും കരവിരുതിൽ രൂപപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് പ്രദർശനത്തിനൊരുക്കിയിരുന്നത്. പിന്നെ ഞങ്ങൾ GITDയിലെ സ്റ്റുഡൻസ് എല്ലാവരും കൂടിയിട്ട് തീരുമാനിച്ചിട്ട് ചെയ്തതാണ്. പിന്നെ GITDയിൽ പഠിക്കുന്ന വീട്ടമ്മമാരാണ് കൂടുതലായിട്ട് ഇവിടെ കാണുന്ന വർക്കുകൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നിരവധി വെറൈറ്റി ആയ ഐറ്റംസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. പണ്ട് കാണുന്ന പാളകൾ ഉപയോഗിച്ച് ചെരുപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ വിവിധ പേപ്പറുകൾ ഉപയോഗിച്ച് പല സൈസിലുള്ള ബാസ്ക്കറ്റ്,
എന്നിവ ഉണ്ടാക്കിയിട്ടുണ്ട്. വീട്ടമ്മമാരും പെൺകുട്ടികളുമാണ് ജി ഐ ടി ഡിയിൽ പഠിക്കാനെത്തുന്നവരിൽ ഏറെയും. ഇവർ പഠിച്ച കാര്യങ്ങൾ കരവിരുതിലൂടെ രൂപപ്പെടുത്തിയെടുത്തപ്പോൾ വിരിഞ്ഞതാണ് ഈ ഉൽപ്പന്നങ്ങളെല്ലാം. എല്ലാ വർഷവും ജി ഐ ടി ഡി ഇത്തരത്തിലുള്ള പ്രദർശനങ്ങൾ ഒരുക്കാറുണ്ട്. പളകൾ, ചെരുപ്പുകൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ, ചുരിദാർ തുടങ്ങിയ വിവിധ വസ്ത്രങ്ങൾ എന്നിവയാണ് പ്രദർശനത്തിനൊരുക്കിയിരുന്നത്. പ്രദർശനം കാണാൻ നിരവധി പേർ എത്തിയിരുന്നു. ജീവൻ ന്യൂസ് കണ്ണൂർ. വൃദ്ധസദനത്തിൽ മാതാപിതാക്കളെ വലിച്ചെറിയുന്ന മക്കളുടെ കഥ പറയുന്ന ഹ്രസ്വചിത്രമായ തണൽ കാഴ്ചക്കാരുടെ ശ്രദ്ധ നേടുന്നു. പ്രവാസികളായ ഒരു സംഘം മലയാളികൾ നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രം ജലാൽ മാഗ്നയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അലയും സങ്കട നടുവിൽ മൗനം ചുണ്ടിലുടഞ്ഞു. അഗതി മന്ദിരങ്ങളും വൃദ്ധസദനങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കളെ സ്നേഹം കൊണ്ടാണ് ബോധവൽക്കരിക്കേണ്ടതെന്ന സന്ദേശം നൽകുകയാണ് തണൽ എന്ന ലഘുചിത്രം. അപരനെ പരാജയപ്പെടുത്തി മത്സരിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ മക്കളെ പഠിപ്പിക്കുമ്പോൾ മക്കൾക്ക് സഹാനുഭൂതിയും കാരുണ്യവും കൂടി ചൊല്ലിക്കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയാണ് തണൽ പങ്കുവയ്ക്കുന്നത്. ഈയൊരു കുഞ്ഞു സിനിമയിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു സംഭവമാണ് നമ്മുടെ പ്രായമായ അച്ഛനമ്മമാരെ വൃദ്ധസ്ഥാനത്ത് കൊണ്ടിടുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള കാഴ്ചകൾക്ക് ഈയൊരു കുഞ്ഞു സിനിമയിലൂടെ ഒരു മെസ്സേജ് പാസ് ചെയ്യുകയും അതിനൊരു തിരിച്ചറിവ് ആ ഒരു മക്കൾക്കല്ലെങ്കിലും നമ്മളെപ്പോലുള്ള അച്ഛനെയും അമ്മയൊക്കെ ഒരുപാട് സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്കിടയിലൂടെ അവരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുക എന്നുള്ള നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈയൊരു തണലെന്ന ഈയൊരു സിനിമ അണിയിച്ചിരിക്കുന്നത്. അച്ഛനെ അഗതി മന്ദിരത്തിലാക്കി തിരിച്ചുപോയ മകൻ തിരിച്ചറിവ് നേടി മടങ്ങിയെത്തുമ്പോൾ അച്ഛൻ മകന്റെ സ്നേഹത്തെ അവിശ്വസിക്കുകയും അഗതി മന്ദിരത്തിലെ യഥാർത്ഥ സ്നേഹത്തിനൊപ്പം നിലയുറപ്പിക്കുകയുമാണ് കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. സംവിധായകൻ ജലാൽ മാഗ്ന തന്നെയാണ്. കോഴിക്കോട് നാരായണൻ നായർ മുഖ്യവേഷം ചെയ്യുന്ന ചിത്രത്തിൽ റിയാസ് ദോഹയാണ് മകനായി എത്തുന്നത്. നിന്റെ അച്ഛൻ ആരായിരുന്നെന്ന് അറിയണമെങ്കിൽ നിനക്ക് നിന്റെ അച്ഛന്റെ പ്രായമാകുന്നതുവരെ നീ കാത്തിരിക്കണം. ജീവൻ ന്യൂസ് തൃശൂർ. പോസിറ്റീവ് ന്യൂസിൽ ഒരിടവേള. ചുമർ ചിത്രകലയിൽ പ്രാവീണ്യം നേടിയ വനിതകളുടെ ഒത്തുചേരലിൽ ചിത്രമാലിക എന്ന കൂട്ടായ്മയ്ക്ക് തുടക്കമായി. കോഴിക്കോട് സ്വദേശിയും ചിത്രകാരിയുമായ സനം ഫിറോസിന്റെ മ്യൂറൽ ഇന്ത്യയിൽ നിന്നും പഠിച്ചിറങ്ങിയ 11 വനിതകളുടെ ആദ്യ ചിത്ര പ്രദർശനം സ്ത്രീ കൂട്ടായ്മയുടെ വേറിട്ട ക്യാൻവാസായി. 5 നിറങ്ങളിൽ കരവിരുതിന്റെ വിസ്മയം തീർത്ത് ക്യാൻവാസുകളിലേക്ക് പകർത്തുന്നതോടെ ഭാവനയിൽ വിരിഞ്ഞ ദേവീദേവന്മാരുടെ ചിത്രങ്ങൾ തയ്യാർ. ക്ഷേത്രചുമരുകളിൽ മാത്രം കണ്ടുവരുന്ന മ്യൂറൽ പെയിന്റുകൾക്ക് അലങ്കാര പ്രദർശന വസ്തുക്കളായതോടെ ഈ മേഖലയ്ക്ക് കൂടുതൽ ജനകീയതയും കൈവന്നു. ചിത്രകാരിയായ സനം ഫിറോസിന്റെ ഭാവനയിൽ വിരിഞ്ഞ മ്യൂറൽ പെയിന്റുകൾക്ക് ഓൺലൈനിലൂടെ ആവശ്യക്കാരേറിയതോടെ ഈ രംഗത്തേക്ക് കൂടുതൽ വനിതകളെ പഠിപ്പിക്കാൻ സനം തീരുമാനമെടുത്തു. ഇതോടെയാണ് ആദ്യ ബാച്ചിൽ നിന്നും പഠിച്ചിറങ്ങിയ 11 വനിതകൾ ചിത്രമാലിക എന്ന കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. ഒരു റിലാക്സേഷൻ എന്ന രീതിയിലാണ് പെയിൻറ്റിങ്സ് നല്ലൊരു മാധ്യമമാണ്. വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് ചെയ്യാം. വേറെ ഏത് കലയെക്കാളും അപേക്ഷിച്ച് എനിക്കൊന്ന് സ്ത്രീകൾക്ക് കൂടുതൽ ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു പെയിൻറ്റിങ്സിനോട് താല്പര്യം. വർണ്ണങ്ങളിലൂടെ അവൾക്ക് നമ്മളെ മാനസികമായ ഒരു നല്ലൊരു സന്തോഷവും ഈ കളർ കാണുമ്പോൾ തന്നെ മനസ്സിന് തന്നെ ഒരു എന്തോ ഒരു ഉന്മേഷമൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുക, ചെറിയൊരു സ്പേസ് മതി ഇതിന്. 5,000 മുതൽ 40,000 രൂപ വരെ വിലയുള്ള 36 ചിത്രങ്ങളുമായാണ് ചിത്രമാലിക തയ്യാറെടുത്തത്. ഈ കൂട്ടായ്മയിലൂടെ വിരിഞ്ഞ ചിത്രങ്ങൾക്ക് ഓൺലൈൻ വിപണി കണ്ടെത്താനും ഇവർ ലക്ഷ്യമിടുന്നുണ്ട്. ചിത്രകല വശത്താക്കിയവരും അല്ലാത്തവരും ഈ കല പഠിച്ചെടുത്തത് അഭിനിവേശം കൊണ്ട് മാത്രം. ഏറ്റവും അധികം ഇതിൽ വേണ്ട ക്ഷമ, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ. അധിക പേരും ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. കുറച്ച് പകുതി ആയിട്ട് അവർ നിർത്തിപ്പോയ ആളുകൾ വരെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പക്ഷെ ക്ഷമയുണ്ടെങ്കിൽ നമുക്കത് ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരാൻ പറ്റുന്ന ഒരു കലയാണിത്. ശരിക്കും പറയണമെങ്കിൽ ക്ഷമ വേണം. ചിന്തകളും വിശ്വാസങ്ങളും വഴികളും ദേശങ്ങളും ഇവർക്ക് വ്യത്യസ്തമാകാം. ചിത്രകല ഇവരെ ഒന്നാക്കുന്നു. കോഴിക്കോട് നിന്നും നിഖിലിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം അജീഷ തുളി, ജീവൻ ന്യൂസ്. സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ മികച്ച സേവനം കൈവരിച്ച വനിതാ രത്നങ്ങളെ ആദരിച്ചു. ജെ സി എൽ മുളന്തുരുത്തി വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്.
ജെസിഐ മുളന്തുരുത്തിയുടെ വനിതാ വിഭാഗം നടത്തിയ ആദരം ചടങ്ങിൽ അംഗൻവാടി ജീവനക്കാർ, ആശാവർക്കർമാർ, തയ്യൽ ജോലിക്കാർ, വീട്ടുജോലിക്കാർ, നഴ്സുമാർ എന്നീ വിഭാഗങ്ങളിൽ നിന്ന് 25 വനിതകളെ ആദരിച്ചു. സാമൂഹിക പ്രവർത്തനം, കായികം, ബിസിനസ് വിദ്യാഭ്യാസം, കൃഷി എന്നീ മേഖലകളിൽ മികച്ച നേട്ടം കൈവരിച്ച 5 വനിതകൾക്ക് പഞ്ചരത്ന പുരസ്കാരവും സമ്മാനിച്ചു. ഇതിനോടനുബന്ധിച്ച് മുളന്തുരുത്തി ഗവൺമെന്റ് സ്കൂളിന് 50 ലിറ്റർ ശേഷിയുള്ള ജലശുദ്ധീകരണ ഉപകരണമായ സുജലിന്റെ കൈമാറ്റവും നടത്തി. ജെസിഐ മുളന്തുരുത്തി നടത്തിവരുന്ന ഷീ കെയർ പദ്ധതിയുടെ ഭാഗമായി അനാഥാലയങ്ങൾക്കുള്ള അവശ്യ വസ്തുക്കൾ വിതരണം ചെയ്തു. ജെസിഐ ചെയർപേഴ്സൺ സെൽമ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജെസിഐ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ആർ എസ് പ്രഭു ഉദ്ഘാടനം ചെയ്തു. ജെസിഐ ഭാരവാഹികളായ ഡോക്ടർ ഹരീഷ് കുമാർ, അഡ്വക്കേറ്റ് രകേഷ് വർമ്മ, ബിന്ദു ജീൻ, റെജി പി മാത്യു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സ്ത്രീകൾക്കായി സംഘടിപ്പിച്ച വനിതാ ശാക്തീകരണ പരിശീലനത്തിൽ നാഷണൽ ട്രെയിനർ സ്മിത ഹരീഷ് ക്ലാസ് എടുത്തു. ജീവൻ ന്യൂസ്, കൊച്ചി. പാഴ്വസ്തുക്കളിൽ നിന്ന് ശില്പങ്ങൾ ഒരുക്കി ശ്രദ്ധേയനാവുകയാണ് ഒരു യുവ കലാകാരൻ. പുത്തൻകുരിശ് ചെമ്മനാട് സ്വദേശി കമൽ കാഞ്ഞിലാനാണ് ചിത്ര ശില്പകലാരംഗത്ത് വ്യത്യസ്തനാകുന്നത്. ദൈനംദിന ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും നാം ഉപയോഗത്തിന് ശേഷം അശ്രദ്ധമായി വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കളിൽ പലതും ഒരു മഹത്തായ സൃഷ്ടിക്ക് വഴിയൊരുക്കിയേക്കാം. എന്തിലും ഏതിലും ഭാവനയ്ക്കനുസരിച്ചുള്ള രൂപങ്ങൾ മെനഞ്ഞെടുക്കാനുള്ള കഴിവ് സായത്തമാക്കിയ കമലിനെ പോലുള്ളവർക്ക് പ്രത്യേകിച്ചും. ചിത്രശില്പകലയിൽ ബിരുദധാരിയായ ഈ യുവാവ് തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൽ ഒരുക്കിയിരിക്കുന്ന 13 അടി ഉയരമുള്ള കൂറ്റൻ മോങ്ങയാണ് ഇപ്പോൾ ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്ക് ശേഷം ഉപേക്ഷിച്ച 500 കിലോഗ്രാം ഇരുമ്പവശിഷ്ടങ്ങളാണ് ഇതിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഒറിജിനലിനെ പോലും വില്ലുന്ന രീതിയിൽ 1.5 മാസം കൊണ്ടാണ് ഈ മൂങ്ങയുടെ ശില്പം പൂർത്തിയാക്കിയത്. ഇതിൽ നമ്മൾ ഇവിടെ പഴയ ചില കസേരയുടെ കാലുകൾ, പിന്നെ ഫാനിന്റെ ലീഫ്, പിന്നെ പഴയ കൂടുകളൊക്കെ പൊളിഞ്ഞിടുന്നതിന്റെ പീസുകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. 20 അടി ഉയരത്തിലുള്ള കൂറ്റൻ കുരുവിക്കോടും കമ്പി കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് നിർമ്മിച്ച മുള്ളൻപന്നിയും തട്ടേക്കാട്ട് ഒരുക്കിയിരിക്കുന്ന വിവിധതരം ശില്പങ്ങളും കമൽ എന്ന കലാകാരനെ ശ്രദ്ധേയനാക്കുന്നു. കുട്ടികൾ വളരെ ഹാപ്പിയാണ്. അവർ ബേഡ്സിനെ ഇത്ര വലിയൊരു ഇത് കൗതുകം ഉണ്ടാക്കുന്നത് കൊണ്ട് അവർ ബേഡ്സിനെ കാണാനൊക്കെ ഉള്ള ഒരു താല്പര്യമൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പെരിയാറിന്റെ തീരത്തുള്ള ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഈ ഉഷ്ണമേഖല വനപക്ഷി സങ്കേതത്തിൽ സ്വദേശീയരും വിദേശീയരുമായ 300ലേറെ പക്ഷികളെ കണ്ടെത്തിയിട്ടുണ്ട്. നിരവധി പക്ഷി നിരീക്ഷകരും വിനോദസഞ്ചാരികളും വന്നുപോകുന്ന തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ റേഞ്ച് ഓഫീസർ സഞ്ജയന്റെ മേൽനോട്ടത്തിൽ നടത്തിവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കമൽ ശില്പങ്ങൾ ഒരുക്കിയത്. കൊച്ചി ബിനാനയിലടക്കം കേരളത്തിനകത്തും പുറത്തും നിരവധി ചിത്രങ്ങളും ശില്പങ്ങളും തീർത്തിട്ടുള്ള കമലിന്റെ സൃഷ്ടികൾ തട്ടേക്കാടെത്തുന്ന സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാവുകയാണ്. പാഴ്വസ്തുക്കളിൽ നിന്നും പിറവിയെടുത്ത ഈ ശില്പങ്ങൾ തന്നെയാണ് ഇപ്പോൾ തട്ടേക്കാട്ടെ സംസാര വിഷയം. ക്യാമറമാൻ നിസാറിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം സിജോ വർഗീസ്, ജീവൻ ന്യൂസ്. പ്രധാന വാർത്തകൾ. മരുന്ന് വ്യാപാര രംഗത്തെ ചൂഷണം ചെറുക്കാൻ തൃശൂരിൽ ജനപ്രിയ മെഡിക്കൽ സ്റ്റോറുകൾ. സംരംഭത്തിന് പിന്നിൽ പ്രവാസി കൂട്ടായ്മ. കുട്ടികളെ ഉല്ലസിച്ച് ജീവിക്കാൻ പഠിപ്പിച്ച് കാളിദാസ കലാകേന്ദ്രം. കൊക്കരക്കോ എന്ന നാടകത്തിൽ അരങ്ങ് തകർത്ത് കുട്ടികൾ. ആദിവാസി സമൂഹത്തിന് കൈത്താങ്ങായി ഗ്രാമവാസികൾ. പ്രതിസന്ധിയിൽ തണലാകുന്നത് ചെറുവാടി ഡെവലപ്മെന്റ് സൊസൈറ്റി. വൈകല്യങ്ങളെ ആത്മധൈര്യത്തോടെ നേരിട്ട് ആദിത്. വെല്ലുവിളി കൂസാതെ പ്രതീക്ഷയുടെ ഓളങ്ങളിൽ നീന്തിക്കയറി 13-കാരൻ. പോസിറ്റീവ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.